വാർത്തകൾ വിശദമായി. പാലക്കാട് ആർഎസ്എസ് പ്രവർത്തകൻ ശ്രീനിവാസന്റെ കൊലപാതകത്തിൽ നാലു പേർ കൂടി അറസ്റ്റിലായെന്ന എഡിജിപി വിജയ് സാഖറെ. കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്ത അബ്ദുൾ റഹ്മാൻ, ഫിറോസ് എന്നിവരും ഗൂഢാലോചനയിൽ പങ്കെടുത്ത റിഷിൽ ബാസിദ് എന്നിവരുമാണ് അറസ്റ്റിലായത്. ശ്രീനിവാസൻ വധക്കേസിൽ നേരിട്ട് പങ്കെടുത്ത ആറു പേരിൽ നാലു പേരും ഗൂഢാലോചനയിൽ പങ്കെടുത്ത ഒൻപത് പേരുമടക്കം അറസ്റ്റിലായവരുടെ എണ്ണം പതിമൂന്നായി. കൃത്യത്തിൽ പങ്കുള്ള രണ്ടു പേരെ കൂടി ഇനി അറസ്റ്റ് ചെയ്യാനുണ്ട്. ഗൂഢാലോചനയിൽ കൂടുതൽ പേരുണ്ടെന്നും അവരും ഉടൻ പിടിയിലാക്കുമെന്നും എഡിജിപി വ്യക്തമാക്കി. ആറംഗ കൊലപാതക സംഘത്തിൽ ഉൾപ്പെട്ട ഇക്ബാൽ എന്നയാളെ കഴിഞ്ഞ ദിവസം പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. കൊലപാതക സമയത്ത് ഇയാൾ ഓടിച്ച ആക്ടീവയും കണ്ടെത്തിയിരുന്നു. കൊല്ലേണ്ടവരുടെ പട്ടിക തയ്യാറാക്കിയ പാലക്കാട് പറക്കുന്നം സ്വദേശി റിഷിൽ അറസ്റ്റിലായിട്ടുണ്ട്. കൊലയാളി സംഘത്തിന് അകമ്പടി പോയ മാരുതി കാറിലാണ് ആയുധമെത്തിച്ചതെന്നും തിരിച്ചറിഞ്ഞിരുന്നു. അവശേഷിക്കുന്ന രണ്ട് ബൈക്കുകളിലുള്ളവരെയും അത് ഓടിച്ചിരുന്നവരെയും തിരിച്ചറിഞ്ഞതായാണ് സൂചന. പ്രതികളിലേക്ക് ഉടൻ എത്താൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് അന്വേഷണ സംഘം. നാല് പ്രതികൾക്ക് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അബ്ദുൾ റഹ്മാൻ, അബ്ദുൾ റഹ്മാനിൻ്റെ കൂടെയാണ് രണ്ടാമത് ഫിറോസ്. ഈ അബ്ദുൾ റഹ്മാനും ഫിറോസും ഈ അറ്റാക്ക് പാർട്ടിൻ്റെ മെമ്പേഴ്സാണ്. ആക്ച്വൽ ആറ് പേർ അറ്റാക്ക് ചെയ്തതാണ്. ഉടനെ ഈ രണ്ട് പേർ ആണ് അറ്റാക്ക് പാർട്ടിൻ്റെ മെമ്പർമാർ. ഈ രണ്ട് ആൾക്ക് ഞങ്ങൾ പിടിച്ചിട്ടുണ്ടത്. ഇതിൻ്റെ കൂടെ വേറെ രണ്ട് ആളുണ്ട്, ഒരു ബാസിത്ത്, ഒരു റഷ്യൻ. ഈ രണ്ട് പേർക്ക് കോൺസ്പിറസിൻ്റെ ഭാഗമായിട്ട് അറസ്റ്റ് ചെയ്തതാണ്. ഈ വിക്ടിംമാരുടെ വീട് കാണിപ്പിക്കുന്നില്ല കാര്യങ്ങൾ ഈ ബാസിത്തും പിന്നെ റഷീദും ചെയ്തതാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഈ രണ്ട് പേർക്ക് ഞങ്ങൾ അറസ്റ്റ് ചെയ്തതാണ്. ഇൻവെസ്റ്റിഗേഷൻ്റെ ഭാഗമായിട്ട് ഒരു ആൾക്ക് പിടിച്ചിട്ട ശേഷം ഇയാൾ കുറേ ഇൻട്രോഗേഷൻ്റെ ഭാഗമായിട്ട് കുറേ കാര്യങ്ങൾ പറയും. അത് വെരിഫൈ ചെയ്ത ശേഷം കുറച്ച് പുതിയ ആളിൻ്റെ റോൾ നമുക്ക് മനസ്സിലാവും. ഇതെല്ലാവരും പറ്റിയാവും. പിന്നെ അത് മാത്രമല്ല, നമ്മുടെ സ്വന്തം ഇൻവെസ്റ്റിഗേഷൻ ഉണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് കുറേ ആളിൻ്റെ ഇൻവോൾവ്മെൻറ്റ് നമുക്ക് മനസ്സിലാവും. പിന്നെ കുറേ ഡിജിറ്റൽ ഇൻവെസ്റ്റിഗേഷൻ ഉണ്ടാവും. അതിൻ്റെ ഭാഗമായിട്ട് കുറേ പ്രതികളുടെ പേര് നമുക്ക് മനസ്സിലാവും. അതുകൊണ്ട് ഇനീഷ്യലി നമുക്ക് 15-16 പേരാണ് അങ്ങനെ മനസ്സിലായിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ എണ്ണം ഇൻവെസ്റ്റിഗേഷൻ പ്രോഗ്രസ് അനുസരിച്ചിട്ട് കൂടും. അതാണ്. അതിനിടെ ശ്രീനിവാസൻ കൊലപാതകത്തിൽ അക്രമി സംഘത്തിന്റെ പുതിയ സിസിടിവി ദൃശ്യങ്ങൾ പുറത്തുവന്നു. കൊലയാളി സംഘത്തിന് ആയുധങ്ങൾ എത്തിച്ച KL 55D 4700 എന്ന രജിസ്ട്രേഷനുള്ള ചുവന്ന സ്വിഫ്റ്റ് കാറിന്റെ ദൃശ്യങ്ങളാണ് പുറത്തുവന്നത്. പാലക്കാട് BJP ഓഫീസിന് മുന്നിലൂടെ മൂന്ന് ബൈക്കുകൾക്കൊപ്പം കാറും പോകുന്നതാണ് ദൃശ്യങ്ങളിലുള്ളത്. മൂന്ന് ഇരുചക്രവാഹനങ്ങളിലെത്തിയ അക്രമി സംഘമാണ് ശ്രീനിവാസനെ കൊലപ്പെടുത്തിയതെന്ന് നേരത്തെ വ്യക്തമായിരുന്നു. എന്നാൽ ഇവർക്കു പുറമെ മറ്റൊരു സംഘം കൂടി സമീപത്ത് തമ്പടിച്ചിരുന്നതായും ഇവരാണ് കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തവർക്ക് സഹായം നൽകിയതെന്നും പോലീസ് കണ്ടെത്തിയിരുന്നു. ഈ സംഘത്തിൽപ്പെട്ടവരാണ് കാറിൽ ഉണ്ടായിരുന്നതെന്നാണ് നിഗമനം. UTV ന്യൂസ്, പാലക്കാട്.